ഇനി നമുക്ക് നേരിട്ട് പഠിക്കേണ്ടത് ഷോഡശ സംസ്കാരങ്ങൾ എന്താണ് എന്നാണ്. ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് നൈമിത്തിക അനുഷ്ഠാനത്തിൽ എങ്ങനെ ജീവിക്കണം എഴുതി വെച്ച 16 സംസ്കാരങ്ങളാണ്. ഹിന്ദു അനുഷ്ഠിക്കേണ്ട 16 ഹിന്ദു സംസ്കാരത്തിന്റെ 16 നെടും തൂണുകളാണ് ഷോഡശ സംസ്കാരങ്ങൾ. 16 അടിയന്തരങ്ങൾ നമ്മൾക്കുണ്ട്. ഇതിൽ 16-ാമത്തെ അടിയന്തരമാണെന്ത്? അന്ത്യേഷ്ടി, മരിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കണത്? 16 അടിയന്തരത്തിൽ വിളിക്കണത്. അല്ലാണ്ട് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് 16 അടിയന്തരത്തിൽ വിളിക്കണത്? അതിപ്പോ മരിച്ചു കഴിഞ്ഞാൽ 16-ാം ദിവസമല്ലേ നമ്മളെല്ലാവരുടെ വെള്ളടിക്കാറ്? അതുകൊണ്ടാണ് 16 അടിയന്തരം എന്ന് പറയുന്നത്? അതുകൊണ്ടല്ല, 16-ാമത്തെ അടിയന്തരാണ് 16 അടിയന്തരം. അങ്ങനെയാണെങ്കിൽ 15 വേറുണ്ടാവില്ലേ? ഉണ്ടാവും. അതേതൊക്കെയാ? അതല്ലേ പഠിക്കാൻ പോണത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയണം. നമ്മളെങ്ങനെ പോണ സമയത്ത് എവിടേക്ക് ആശുപത്രിയെ പോണത്? ഒരു 12-ാം അടിയന്തരം. ആ 12-ാം അടിയന്തരം അതെന്താണ്? ഈ 16 അടിയന്തരത്തിൽ മുണില്ലേ, അതുപോലെ വേറെ ഒരു സാധനം. അതെന്താ സാധനം? അത് മനസ്സിലാക്കണമെങ്കിൽ ശ്രീനാഥിന്റെ ശില്പശാല ഉണ്ടാവും, അവിടെ പോയാൽ മതി എന്ന് പറയാം. ഇനി അതേ പറയാം, എവിടെ പോവാ? ഒരു 2-ാം അടിയന്തരം. ആ 2-ാം അടിയന്തരം എവിടെ പോവാ? ഒരു 4-ാം അടിയന്തരം. ഇങ്ങനെ പറഞ്ഞങ്ങ് തുടങ്ങണം. അപ്പോഴാണ് എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നത്. നോക്കാം ഏതൊക്കെ അടിയന്തരങ്ങളൊക്കെ. 16 അടിയന്തരങ്ങളുണ്ട്, 16 സംസ്കാരങ്ങളുണ്ട്. അതിൽ 1-ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഗർഭാധാന സംസ്കാരം. ഗർഭത്തെ ആധാനം ചെയ്യുക. ഈ ഗർഭാധാന സംസ്കാരത്തിൽ എന്തൊക്കെയാ വരുന്നത്? ഉദ്ദേശം, ഒരു ഗർഭത്തെ ആധാനം ചെയ്യുന്ന സമയത്ത് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലെ ചിന്ത എന്താണോ അതാണ് കുട്ടിയായിട്ട് മാറുക എന്നാണ് ഇതിന്റെ അടിസ്ഥാനപരമായ നയം. ഒരു സംസ്കാരം തുടങ്ങുന്നത് ഈ സംസ്കാരത്തിൽ നിന്നാണ്, ഗർഭാധാന സംസ്കാരം. ഈ വിഷയത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ചെറിയ ഒരു കഥ പറയാം. ഈ കഥയെ ബേസ് ചെയ്ത് നമുക്ക് വിഷയത്തെ മുന്നോട്ട് പോകാം. കഥ പ്രമാണമല്ല, ശാസ്ത്രമാണ് പ്രമാണം. ഈ കഥ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചില ആശയങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കഥയിൽ വിശ്വസിക്കരുത്. പണ്ട് കുരു വംശത്തില് സത്യവതി എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. സത്യവതിക്ക് 3 കുട്ടികളുണ്ട്. ആരൊക്കെയാണ്? അംബ, അംബിക. ഇവരെ ഭർത്താക്കന്മാരെ നേരത്തെ മരിച്ചുപോയി, അവർക്ക് കുട്ടികളില്ല. അപ്പൊ രാജ്യം ഭരിക്കണമെങ്കിൽ കുട്ടികൾ വേണം. അപ്പൊ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക? കുട്ടികളുണ്ടാവട്ടെ. അങ്ങനെ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 സത്യവതി 3 കുട്ടികളെയും കൂടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അങ്ങനെ മീറ്റിംഗ് തുടങ്ങി. അപ്പൊ വിഷയം അവതരിപ്പിക്കുന്നത് സത്യവതിയാണ്. അപ്പൊ സത്യവതി പറഞ്ഞു, നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, കുട്ടികൾ ഉണ്ടാവട്ടെ. അപ്പൊ അമ്മയെ അമ്മയ്ക്കാൻ പറഞ്ഞു, ശരിയാണ്, കുട്ടികളുണ്ടാവണം. ഇപ്പൊ എന്താ വഴി? അന്ന് ഇന്നത്തെ പോലെ ക്ലോയിങ്ങോ അല്ലെങ്കിൽ ടെസ്റ്റ് ഉപയോഗിച്ചു തന്നിട്ടായിരുന്നു? ഉണ്ടായിരുന്നു, ഉണ്ട്. ആരാ പറഞ്ഞില്ലാന്ന്? അതൊക്കെ ഉണ്ടായിരുന്നു. ദ്രോണാചാര്യൻ, ദ്രോണം എന്ന് പറഞ്ഞ മുളക്കുറ്റി എന്ന് അർത്ഥം. ദ്രോണാചാര്യൻ എന്തിനുണ്ടായതാ? മുളക്കുറ്റിയിലുണ്ടായതാ. ആ പണ്ടത്തെ ടെസ്റ്റ് വേണമെന്ന് മുളക്കുറ്റി അല്ലേ. ഇപ്പൊ ഒക്കെ പുട്ടുകൂടുന്നത് മറ്റേ അലോപതിന്റെ പുട്ടുംകുറ്റിയിലല്ലേ. ആ പണ്ടത്തിലെ പുട്ടുകൂട്ടിയത് ആ മുളേന്റെ കുട്ടീന്റെ അടിയിൽ ഒരു ചിരട്ട കുറച്ചിട്ടിട്ട് അതിന് മുകളിൽ ചൂടിയൊക്കെ ചുറ്റിയിട്ടാണ് പുട്ടുകൂട്ടിയിരുന്നത്. അങ്ങനെ പണ്ടത്തെ പെട്ടുംകുറ്റിയാണ്, അല്ല സോറി, പണ്ടത്തെ ടെസ്റ്റ് ട്യൂബാണിത്. ആ മുളക്കുറ്റി, ആ മുളക്കുറ്റിയിലുണ്ടായ ആളാര്? ദ്രോണാചാര്യർ. ആരാണ്? ടെസ്റ്റ് ട്യൂബ് ശിശു. ആ ലോകത്ത് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ദ്രോണാചാര്യനാണ്. ഇതൊക്കെ നമ്മുടെ ആൾക്കാര് കണ്ടുപിടിച്ചതാണ് അല്ലേ. ഇങ്ങനൊക്കെ ഒരു ആശയം മുമ്പില്ലായിരുന്നു. അത് ചിന്തിക്കണ്ടേ? ഈ ലോകത്ത് എന്ന് നടപ്പിലാക്കുന്ന മുഴുവൻ ആശയങ്ങളും ഭാരതീയരെ കൊടുത്താണല്ലേ നമ്മുടെ സംസ്കാരം. വേറെ എവിടെയോ കേട്ട് ഒരു മാംസത്തെ 100 കഷ്ണാക്കി മുറിച്ചു എന്നോ ഭരണിക്കുക്കിൽ ഇട്ട് വെച്ചു എന്നോ അത് 100 ആളായി എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാ കേട്ടത്? ആ കൗരവരുണ്ടായത് അങ്ങനെയാ. ഇതിനെയല്ലേ മലയാളത്തിലെ ക്ലോണിംഗ് എന്ന് പറയുന്നത്? മലയാളത്തിലെ ക്ലോണിംഗ് എന്ന് പറയാം. ആ ഇതിനെയാണ് ഇതാണ് ക്ലോണിംഗ്. ഈ ക്ലോണിംഗ് ഒക്കെ പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ ആരാ ചെയ്തിരുന്നത്? ആ ഇതിന് വലിയ MBBS MBFRCS MRCP ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ അമ്മമാരാ ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ചോദിക്കും, അല്ല ലീലെ ഇന്നിപ്പോ ഇവിടെ എന്താ ചെയ്യണത്? അപ്പൊ ലീല പറയും, കാഷാണ്ടി എടുത്തേ ഇന്നിപ്പോ നമുക്ക് ക്ലോണിംഗ് ആയാലോ. അങ്ങനെ കണ്ടുപിടിച്ച ഓരോ സാധന ക്ലോണിംഗ് ഒക്കെ.
അല്ലാണ്ട് എന്തിനു വലിയ വിദ്യാർത്ഥി, നമ്മുടെ വീട്ടിൽ അമ്മമാർ ചെയ്ത സാധനമാണ് ഈ ഓടി നോക്കെ അല്ലേ. അങ്ങനെയാണ് കുട്ടികളൊക്കെ ഉണ്ടാക്കിയത്, നമ്മുടെ സാധനം. ഈ ആശയങ്ങളൊക്കെ നമ്മളേതാ, നമ്മള് സ്കൂളിൽ പഠിച്ചത് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. അയാളിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് അയാൾ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാകുന്ന എത്രയോ കാലം മുന്നേ രാമായണത്തില് വിമാനം എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. ശ്രീലങ്കയിലേക്ക് പോയത് പുഷ്പവിമാനത്തില അല്ലേ. പൈലറ്റ് ഇല്ലാത്ത വിമാനത്തെ കുറിച്ച് പോലും അയാൾ പറയുന്നുണ്ട്. ഇതിന്റെ സയൻസ് പറയുന്നത് 3000 വർഷം മുമ്പുണ്ടായ ഭോജരാജൻ എന്ന് പറയുന്ന ആൾ എഴുതിയ സമരാങ്കണ സൂത്രധാര എന്ന് പറയുന്ന പുസ്തകത്തില് വിമാനത്തിന്റെ കൃത്യമായ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. രാജ്യരാജ്യാന്തര പ്രാപ്തം, ദേശദേശാന്തര പ്രാപ്തം, ലോഹനിർമ്മിതം യന്ത്രം, വിമാനം എത്തിച്ചതേ എന്ന് പറഞ്ഞത് ഭോജരാജനാണ്, പറഞ്ഞത് 3000 വർഷം മുമ്പാണ്. അത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ചില ഗൂഢലക്ഷ്യങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ ആരൊക്കെയോ നമ്മുടെ പേര് പ്രയോഗിച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അങ്ങനെ ക്ലോണിങ്ങും ടെസ്റ്റ് ട്യൂബ് ഒക്കെ സംസാരിച്ചു ചർച്ചയിൽ വന്നു. അവസാനം പറഞ്ഞു ഇതൊന്നും വേണ്ട, കാരണം ഗർഭാധാനം നടക്കുന്ന സമയത്ത് അച്ഛന്റെ മനസ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ സത്യവതി വന്നാൽ പിന്നെ മൂന്നാമത്തെ വഴി സ്വീകരിക്കാം. ഏതാ മൂന്നാമത്തെ വഴി? യോഗ്യനായ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് മക്കൾക്ക് ഗർഭാധാനം നൽകാം. അന്ന് ഏറ്റവും യോഗ്യനയാളാരാ? യോഗ്യനയാളാണ് വ്യാസൻ അല്ലേ. ഇന്നാണ് നമ്മൾ ഗൂഗിൾ അടിച്ചു, അന്ന് ഗൂഗിൾ ഉണ്ടോ സത്യവതിക്ക്? ഇല്ല. എന്നാലും സത്യവതി കണ്ടുപിടിച്ചു ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? വ്യാസനാണ്. അങ്ങനെ വ്യാസനോട് വിളിക്കും, വ്യാസനോട് പറയും, വ്യാസട്ട അങ്ങനെ ഒരു കേസുണ്ട്, ഒന്ന് വന്ന് ഗർഭാധാരം നടത്തണം. അപ്പൊ വ്യാസം പറയും, ഞാനേ 41-ാം ദിവസം രാവിലെ അവിടെ എത്തും, അപ്പോഴേക്കും കുട്ടികളോട് തയ്യാറായി നിൽക്കാൻ പറയും. ശേ, അതെന്തിനാവും തയ്യാറാവണത്? ഗർഭത്തെ സ്വീകരിക്കാൻ തയ്യാറാവാനുണ്ട്. അതെന്തൊക്കെയാ? അതല്ലേ പറയാൻ പോണത്, അതാണ് ഗർഭസംസ്കാരം. 41 ദിവസത്തെ തയ്യാറെടുപ്പ് വേണം ഒരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. ഇന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്, ഒരു ഭക്ഷണത്തിന് 3 സ്വഭാവമുണ്ട്. ഏതൊക്കെയാ? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഇല്ല, സത്വഗുണ പ്രധാനമായ ഭക്ഷണം കഴിച്ചാൽ നല്ല മനസ്സുണ്ട്. ഏതൊക്കെയാ സത്വഗുണ പ്രധാനമായ മനസ്സ്? ഭക്ഷണം അല്ലേ, ഫലമൂലാദികൾ വേവിച്ചോടനെ കഴിക്കണം. അത് കഴിച്ചാൽ എന്തോ ഒരു സന്തോഷമായിരിക്കും, അറിയാം, എപ്പോഴും നല്ല മനസ്സായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, നാരായണൻ നമ്പൂതിരി ബോംബ് വെച്ചു, കൃഷ്ണൻ നമ്പൂതിരി കുത്തിക്കൊന്നു, ദാമോദരൻ നമ്പൂതിരി പീഡനം നടത്തി, കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്താരാ? ബോംബ് വെച്ചതും കുത്തിക്കൊന്നതും പീഡനം നടത്തിയാരാ? ആ പേര് പറയണ്ട. അവര് കഴിക്കുന്ന ഭക്ഷണം എന്താ? ആ 24 മണിക്കൂറും പന്തിയിലെയും പോത്തിനെയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. അപ്പൊ സത്വഗുണ പ്രധാനമായ ഭക്ഷണം കഴിച്ചാൽ എന്തോ ഒരു സ്വസ്ഥതയായിരിക്കും. ഒരു പ്രഭാഷണം ഒക്കെ കേട്ട് നമ്മൾ കേൾക്കാൻ വന്നാൽ അവിടെ ഇരുന്ന് അങ്ങനെ കേൾക്കും. അടുത്ത ഭക്ഷണം രജോഗുണ പ്രധാനമായ ഭക്ഷണം, അത് കഴിച്ചാൽ എന്താ കുഴപ്പം? അടങ്ങിയിരിക്കാൻ പറ്റില്ല, നമ്മുടെ ശരീരം നമ്മൾ കൺട്രോൾ ആയിരിക്കില്ല. അങ്ങനെ എളുപ്പത്തിൽ ആചാര്യം പറഞ്ഞത് മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചികത ഭക്ഷണം. എങ്ങനെയാ കുരങ്ങന്മാരുണ്ടാവുക? കുരങ്ങന്മാരെപ്പോഴെങ്കിലും വിശ്രമിക്കുന്നുണ്ടല്ലോ, ഇനി കുറച്ച് വിശ്രമിച്ചേക്കാം എന്ന് പറഞ്ഞ കുരങ്ങ് വേർതിരിക്കുന്നുണ്ടോ? ഒരു കാലത്തും കുരങ്ങന്മാർ വേർതിരിക്കില്ല, ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ചാടി കളിക്കും. അങ്ങനെ ചാടി കളിക്കുന്ന ഒരു കുരങ്ങൻ അത്യാവശ്യം കള്ളു കുടിച്ച അങ്ങനെ ഉണ്ടാവും. ആ കള്ളു കുടിച്ച കുരങ്ങനൊരു തേളും കൂടി കുത്തിയാണോ? ഈ സ്ഥിതിയാണ് ആർക്കുണ്ടാവുക? രജോഗുണ പ്രധാനമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് സ്വന്തം ശരീരത്തിന്റെ മുകളിൽ നിയന്ത്രണം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ചെയ്യണേ. നമുക്കൊരു പേഡ് കിട്ടിയില്ലേ, ഒരു പെന്നെ കിട്ടിയില്ലേ, ഇപ്പൊ എന്തൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും? ആനേന്റെ തല, പിന്നെ കഴുതേന്റെ വാലപ്പ വരച്ചിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ കള്ളി കാണിച്ച് വരച്ചുകൊണ്ടിരിക്കും, അടങ്ങിയിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഫോൺ ചെയ്യാൻ പോയാലൊക്കെ ഹലോ എന്ന് വിളിച്ചങ്ങ് തുടങ്ങില്ല, പെട്ടി കംപ്ലീറ്റ് നമ്മുടെ കലാകാരത്തിൽ ഉണ്ടാവില്ലേ? ഒരു കൂത്തരൊക്കെ ഫോൺ ചെയ്യുകയാണെങ്കിൽ വളരെ രാമായണ പ്രഭാഷണം നടത്താൻ പോയാൽ അന്ന് ഈ കസാരി അല്ല, എല്ലാവരും തരത്തായിരിക്കും. ഞാനിങ്ങനെ ഓരോ ഓരോ പ്രഭാഷണം നടത്താം. അപ്പൊ ചില അമ്മമാരൊക്കെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പല്ലൊക്കെ ഇങ്ങനെ കടിച്ച് കണ്ണൊക്കെ തൂത്തി ഇങ്ങനെ കാണിക്കും. ഞാൻ വിചാരിക്കും എന്തിനാ ഈശ്വര എന്നോട് ഇങ്ങനെ കാണിക്കണത്? പിന്നെയല്ലേ മനസ്സിലായത് ഇത് എന്നോടുള്ള ദേഷ്യമൊന്നുമല്ല. ഇവര് രാമായണം കേൾക്കുന്നതിനിടയ്ക്ക് ഈ പ്രധാന പരിപാടി ഇരിക്കുന്ന പായല്ലേ, ഈ പായനെ യോജിപ്പിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറുണ്ട്, അത് പിടിച്ച് വലിച്ച് പൊട്ടിക്കും.
ഇരിക്കാം. അത് പൊട്ടാണ്ടാകുമ്പോഴാണ് നമ്മളെന്ത് കാണുന്നത്? ആ ആ മുഖത്തെ എക്സ്പ്രഷൻ കാണുന്നത്. പട്ടിച്ചിട്ട് കുട്ടിക്കലല്ലേ. ഇയാള് രാവിലെ പോകുമ്പോൾ തീരുമാനിച്ചാണോ ഇന്ന് വൈകുന്നേരം ഒരു പായെങ്കിലും ഞാൻ നശിപ്പിക്കും? ഇത് തീരുമാനിച്ച് പോണതാണോ? ഇതറിയാതെ അങ്ങ് ചെയ്യണതാ. ഇത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് രജോഗുണ പ്രധാനമായ ഭക്ഷണം. അത് കഴിച്ചാൽ അങ്ങനെ ഉണ്ടോ? പിന്നെ മൂന്നാമത്തെ ഭക്ഷണമാണ് തമോ ഗുണ പ്രധാനമായ ഭക്ഷണം. അത് കഴിക്കുന്ന ആൾക്കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാവില്ല. എവിടെയെങ്കിലും പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടാൽ എത്ര മണിക്കാ പ്രഭാഷണം? 9 മണിക്ക്. 8:30 വരും. ഇവിടെ വന്ന അങ്ങനെ കസാല ആയതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് എവിടെയാ ചാരി ഇരിക്കാനുള്ള കുട്ടിയുടെ പോയാൽ ഇരിക്കും. ചാരി ഇരിക്കാനുള്ള സ്ഥലത്ത് മാത്രമേ അങ്ങനത്തെ ആൾക്കാരിയ്ക്കും. അവരെ കണ്ടിട്ടാണ് പിന്നീട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. എവിടെ ഉണ്ടെങ്കിലും ചാരിക്കുന്നു പോയിട്ടും അങ്ങനെ ചാരിങ്ങളിരിക്കും. എന്നിട്ട് പ്രഭാഷണം തുടങ്ങുമ്പോൾ ഒറ്റ ഉറക്കാം. പിന്നെ പ്രഭാഷണം കഴിഞ്ഞാലാണെന്ന് പറയാം. എന്നിട്ട് അവരാണ് ആദ്യം നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഓടി വരും. ഓടി വന്ന് നമ്മളെടുത്ത് വന്നിട്ട് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യും. നമ്മളോട് പറയും, ചാക്യാർക്കൂത്ത് ഗംഭീരായിട്ടോ, പാവം കടന്നുറങ്ങല്ലേ, എന്തേ കേട്ടിട്ടുണ്ടോ? ഈ ഉറക്കത്ത് കണ്ട കാര്യം പറയണത്, ഇവിടെ നടന്ന പ്രഭാഷണമാണോ പെട്ടെന്നുള്ളതാണോ ചാക്യാർക്കൂത്താണോ ഒന്നും ഉറപ്പുണ്ടാവില്ല. ഈ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തോ ഒരു അപരാധം ചെയ്യണമായ നമ്മുടെ തോന്നല്. ഉറങ്ങിക്കോൾ ഒരു കുഴപ്പമില്ല, കാരണം അത് തമോ ഗുണ പ്രധാനമായ ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങിപ്പോകും. അങ്ങനെ തമോ ഉറങ്ങണ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഉറങ്ങിക്കൊണ്ട് ശരീരം തമോ ഗുണ പ്രധാന ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോകും. ചില ആൾക്കാരൊക്കെ ബസ് കയറി അപ്പുറങ്ങും, ട്രെയിനിൽ കയറി അപ്പുറങ്ങും. ആരെങ്കിലും കണ്ടിട്ടോ കല്യാണം വിട്ടു പോയിട്ട് സദ്യ ഉണ്ടിട്ട് ആ നല്ല ഉഷാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ബസ്സിൽ നിന്ന് ഉറങ്ങുന്നുണ്ടാൽ ഉടനെ എന്താ ഉറപ്പിക്കാമോ? പാവം ഏതോ കല്യാണത്തിന് പോയി വരിക. അങ്ങനെ ഉറങ്ങി രണ്ട് ദിവസത്തേക്ക് ക്ഷീണം. തമോ ഗുണ പ്രധാനമായ ഭക്ഷണം കഴിച്ചാൽ അക്രമ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ സ്വഭാവമാണ് നാലാമത്തെ ദിവസം എന്റെ മനസ്സായി മാറുന്നത്. ഇന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ സ്വഭാവം നാലാമത്തെ ദിവസം മനസ്സായി മാറും. അപ്പം മനുഷ്യന്റെ മനസ്സ് ഏറ്റവും ദുർബലമാകുന്നത് അമാവാസിക്കാണ്. അമാവാസിക്ക് നല്ല മനസ്സ് വേണം. എന്നത്തെ ഭക്ഷണം ശ്രദ്ധിക്കണം? അമാവാസിന്റെ 4 ദിവസം മുമ്പ്. അതേതാ? അതാണ് ഏകാദശി. അതിനാ ഏകാശി ഒരുക്കാൻ പറഞ്ഞത്. അല്ലാണ്ട് ഏകാശി ഒരുക്കിട്ട് വേറെ ഒന്നുമില്ല. ഏകാദശി എന്ന് പറഞ്ഞാൽ അമാവാസിക്ക് നല്ല മനസ്സായിരിക്കും. അമാവാസിക്ക് നല്ല മനസ്സാണെങ്കിൽ ബാക്കിയുള്ള 21 ദിവസം നല്ല മനസ്സായിരിക്കും. അതങ്ങനെ നമ്മളോട് പറഞ്ഞില്ല. നമ്മളോട് പറഞ്ഞെന്താ? ഭർത്താവിന് നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതിന് അപകടമുണ്ട്. ഞാൻ കല്യാണം കഴിക്കണം അന്ന് വരെ എൻ്റെ ഭാര്യ ഏകാശം ഉണ്ട്. ഇപ്പൊ അവള് പലപ്പോഴും ചോദിക്കും, ഈശ്വര നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ പട്ടിണി കിടന്നത് എന്ന് ചോദിക്കും. ഇപ്പൊ അമ്മ ഏകാശം നിൽക്കില്ല. അങ്ങനെ ഞാൻ പട്ടിണി കിടന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ നന്മ വരണ്ട എന്നാണ് അവളെ ധാരണ. ഇങ്ങനെ ഒരു അപകടമുണ്ട്. അപ്പം നാലാമത്തെ ദിവസം മനസ്സായിട്ട് മാറും. ഇന്ന് ഞാൻ കഴിച്ച ഭക്ഷണം 34 ദിവസം എന്റെ ചൈതന്യമായിട്ട് മാറും. ഇന്ന് ഞാൻ കഴിച്ച ഭക്ഷണം 41 ദിവസം എന്റെ രേതസ്സായിട്ട് മാറും, എന്റെ ശുക്ലായിട്ട് മാറും. അപ്പൊ ഇന്ന് ഞാൻ പോത്തിറച്ചി കഴിച്ച് 41 ദിവസം ഗർഭാധാനം നടത്തിയാൽ എന്റെ കുട്ടീന്റെ സ്വഭാവം പോത്തിന്റെ സ്വഭാവം. എന്താ പോത്തിന്റെ സ്വഭാവം? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വണ്ടി ഒളിച്ചു പോകുമ്പോഴേ രണ്ട് പോത്ത് റോഡിൽ കൂടി നടന്നു പോകുന്നുണ്ടെന്ന് കരുതുക. എത്ര ഓണടിച്ചിട്ടും കാര്യമില്ല, പോത്ത് ജന്മം മാറില്ല. കുറെ ഓണടിച്ചാൽ പോത്ത് ഇങ്ങനെ തിരിഞ്ഞു പോകും. അതിന്റെ അർത്ഥം എന്താ? നീ വേണമെങ്കിൽ ബൈപ്പാസിന് പോയിക്കോ, ഞാൻ ഇവിടുന്ന് മാറില്ല. അങ്ങനെ 4 കാലുള്ള പോത്തുകളും 2 കാലുള്ള പോത്തുകളും നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാരിയുണ്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. രൂപം മനുഷ്യന്റേതായിരിക്കും, സ്വഭാവം പോത്തിൻ്റെതായിരിക്കും. കഴിക്കണ ഭക്ഷണം. അപ്പൊ 41 ദിവസത്തെ ശ്രദ്ധ വേണം ഒരു നല്ല കുട്ടി ഉണ്ടാവാനുണ്ട്.